മമ്മദു. മമ്മദുവിന്റെ വിൽപ്പ ഇല്ലിക്കല് ആറത്തൂർപ്പടി മീൻമുറി മലപ്പുറം. പിന്നെ എത്ര വർഷമായി ഒരു കളരി സംഘം ഇവിടെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക്? ഞാനിവിടെ കളരി ഞാൻ സ്വന്തം തുടങ്ങിയിട്ട് 32 വർഷമായി. 32 33 വർഷമാണ്. എത്ര കുട്ടികളിപ്പോ നിങ്ങളെ കീഴിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല, നല്ലൊരു ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും സ്ഥിരമായിട്ട് പിന്നിട്ട് 250 കുട്ടികൾ മാക്സിമം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? മാക്സിമം എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളൊക്കെ ക്ലാസ് ഉണ്ട്. അല്ല, ഇങ്ങനെ ഒരു ഇത് പെൺകുട്ടികൾ കൂടി കൊടുക്കണം എന്നുള്ളത് ആദ്യം കാലം തൊട്ടേ ഉണ്ടായിരുന്നോ? അതോട്ടല്ല, എന്റെ മോള് 6 വയസ്സായ മുതലാണ് ഞാൻ പെൺകുട്ടികളെ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്റെ മൂത്ത മകളാണ് മനസ്സുപ്പാരൻ, അവള് ഇങ്ങനെ പഠിച്ച് ദിവസം അതിനുശേഷം അവള് അനിയത്തിനെ പഠിപ്പിക്കാൻ തുടങ്ങി എന്റെ രണ്ടാമത്തെ മകള്. അങ്ങനെ അങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഞാനിവിടെ പ്രോത്സാഹനം കൊടുത്തു കളിനെ പറ്റി. ഇങ്ങനെ പിന്നെയാണ് ഇങ്ങനെ സ്കൂൾ തലത്തിലൊക്കെ വന്നത് ഈ പെൺകരുത്വ വിഷയം. അതെ, ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഒരു കുട്ടി എന്നുള്ള നിലക്ക് ഒക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കളരി എന്ന് പറഞ്ഞ ഒരു അഭ്യാസം മാത്രമല്ല, സ്വയം രക്ഷ, അവരുടെ സ്വയം രക്ഷകൾ മാത്രം. ഇപ്പോൾ പഴയ കാലമായിട്ടല്ല, ഇപ്പോൾ സ്കൂൾ തലത്തിലെല്ലാം കുട്ടികൾക്കൊക്കെ പഠിച്ച ഗ്രേസ് മാർക്കറ്റ്, അങ്ങനെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലൊക്കെ ഇപ്പോ ഇന്നലെ അഭിനയിപ്പോ തിരുവനന്തപുരത്ത് നാഷണൽ മത്സരത്തില് കൂടുതൽ സ്ത്രീകളാണ്. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് ഞങ്ങളാണ് ജില്ലാ ചാമ്പ്യന്മാരായിട്ടുള്ളത്. ജില്ലയിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എത്ര മണിക്കൂറാണ് അവർക്ക് ഇത് കൊടുക്കുന്നത്? അങ്ങനെയൊക്കെ കണക്കൊക്കെ മണിക്കൂറുണ്ട്. കുട്ടികൾക്ക് മിനിമം 2 മണിക്കൂറേ കൊടുക്കും. മിനിമം 2 മണിക്കൂർ ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ഉയർന്നു പോയിട്ട് ഇവിടുന്ന് പോയ കുട്ടികൾ ആരെങ്കിലും ഇങ്ങനത്തെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനായിട്ടുണ്ടോ? പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ ആണ് പഠിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവരെ ആ ഒരു പ്രൈവസിയില് അവർക്ക് തന്നെ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ചെറിയ മോക്ക് കൈപ്പോരെന്ന് പറയും. ഇതില് എന്തൊക്കെ മേഖലകളാണ് ഇതിൽ വരുന്നത്? ഇതിൽ 18 ആയുധം വരുന്നുണ്ട്. 18 ആയുധങ്ങൾ എല്ലാം വരും. ഫസ്റ്റ് തന്നെ തുടങ്ങുക ഈ 18 ആയുധത്തിന് കുട്ടികൾ കുറുവടി എന്നുള്ള ഇതാണ് ഫസ്റ്റ് തുടങ്ങുക. ചൂടുകളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കാലുകളൊക്കെ ചൂടുറപ്പിച്ചു വന്ന പിന്നെ കുറുവടി തുടങ്ങും. കുറുവടി എന്ന ചെറിയ വടി ഉത്സാഹം പറയും. കളരി മധ്യകേരള സമ്പ്രദായത്തില് ഇത് മധ്യകേരളയും തെക്കനും കൂടിയിട്ടുള്ളതാണ്. കളരി മൂന്നായിട്ടുണ്ട്, മധ്യകേരള, തെക്കൻ, വടക്കൻ. ഇത് മധ്യകേരളയാണ് ഞങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മധ്യകേരളയിൽ മത്സരമില്ലാത്ത മധ്യകേരളയും തെക്കനും സമീപത്തിനും കൂട്ടിയിട്ടിട്ടാണ് ഇങ്ങനെ. പിന്നെ വടക്കൻ കണ്ണൂര് ഈ ഭാഗത്തുപോയ വടക്കൻ കളരിയാണ്. ഇങ്ങനെ തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, കോട്ടയം അങ്ങനെ പോയ തെക്കൻ കളരിയാണ്. ഇത് മധ്യകേരളയാണ്. അപ്പൊ അതിൽ വെച്ചിട്ട് അങ്ങനെ മധ്യകേരള തെക്കനാണ് ഒരുമിച്ച് പോകുന്നത് ഞങ്ങൾ കളിക്കുന്നത്. ഇത് പഠിക്കാൻ പ്രായപരിധി അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രായപരിധി ഇതുവരെ 6 വയസ്സിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ 8 വയസ്സായിട്ടുണ്ട്. 6 വയസ്സായ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ വകതിരിവ് ഉണ്ടാവില്ല. ഈ വകതിരിവ് ഉണ്ടാകാതെ ഇപ്പൊ 4 കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ 3 കുട്ടികൾക്ക് പഠിച്ച് 6 വയസ്സായ കുട്ടി മറ്റേ 7 വയസ്സായ കുട്ടികളാകുമ്പോൾ 7 വയസ്സായ കുട്ടി കുറച്ചും കൂടി പെട്ടെന്ന് പഠനം കുട്ടി. അപ്പൊ അവരുടെ രക്ഷിതാക്കൾ എന്ത് കുട്ടിന്റെ അവരെ പോലെ അല്ല എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, 8 വയസ്സായ കുട്ടികളെ സബ് ജൂനിയറായിട്ട് അങ്ങനെ ഇട്ട്. ഇപ്പൊ ഇവിടെ കൈപ്രാവശ്യം മത്സരത്തിൽ 7 വയസ്സായ കുട്ടിയാണ്. സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ സെക്കൻഡ് വാങ്ങി. 7 വയസ്സായ കുട്ടി, ചെറിയ കുട്ടി. പിന്നെ ശ്രേയവചിത്തരുടെ കുട്ടി ഇപ്പോ 6 വയസ്സിലിറങ്ങി. കുട്ടി ഇപ്പോക്ക് 12 വയസ്സായി. 5-6 കൊല്ലത്തെ ഫസ്റ്റ് സെക്കൻഡ് അടക്കം വാങ്ങി. ഇപ്രാവശ്യം അവളെ അനിയത്തിന്റെ ഉണ്ണിമുള കുട്ടി 5 വയസ്സായിട്ടു സ്വരട്ടെ. ഇപ്പൊ ഈ ഒരു 32 വർഷത്തെ അനുഭവം വെച്ച് പറയുമ്പോ ഈ ഒരു കളരിപ്പയറ്റ് എങ്ങനെയാണ് ഇപ്പൊ നോക്കിക്കാണുന്നത്? കളരിപ്പയറ്റ് എന്ന് പറഞ്ഞത് ഞാന് 82 ഞാൻ കളരി തുടങ്ങിയത്. അങ്ങനെയുണ്ട്, 89 പഠിപ്പിക്കാനുള്ള രസരസം അന്ന് KSK കളിച്ചാണ് രസരസം ടീം കേരള കളരിപ്പയറ്റ്. അങ്ങനെ ഞാൻ സ്കൂളിന്റെ കീഴിൽ പഠിപ്പിച്ചു തുടങ്ങി. 56 ഇത്രയോ മികവായിട്ട് കുട്ടികൾ പഠിക്കാനും മുന്നോട്ട് വരുന്നുണ്ട്. നാടിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെ മോശമായി വന്ന് പഠിക്കണമെങ്കിൽ എന്ന സാമ്പത്തിക മാറുന്നു. അന്ന് ഉന്നതമായിട്ട് സാമ്പത്തിക ജാത്ത ഗുരുനാഥന്മാരും അവർക്ക് എന്ത് ചെയ്യുന്ന സാമ്പത്തിക വെച്ച് അന്നത്തെ ഉപജീവന മാർഗത്തിൽ കൊടുക്കണം. പിന്നെ അങ്ങനെയല്ലല്ലോ, കുട്ടികൾക്കൊക്കെ പഴയ മാറിക്കണ്ടല്ലോ. അത്യാവശ്യം സാമ്പത്തികമുള്ള കുട്ടികളും ഇല്ലാത്ത കുട്ടികളുണ്ട്, ഒന്നും എന്തിനും കഴിവില്ലാത്ത കുട്ടികളുണ്ട്. പിന്നെ സാമ്പത്തിക ഈ കളരി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. വേറെ അഭ്യാസത്തിന്റെ മാറിക്കല കളരിക്ക് ചിട്ടണി മാത്രമേ നമ്മള് കളരിയിൽ കുട്ടികളെടുക്കുള്ളൂ.
ഒരു മുസ്ലിമാനാണെങ്കിൽ മുസ്ലിമാന്റെ ചിട്ട, ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിന്റെ ചിട്ട, ക്രിസ്ത്യാനി ക്രിസ്ത്യാനി, അവർ എല്ലാ ഏത് മതമാണ് ആ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ പ്രാർത്ഥന കാര്യം ചെയ്യാത്തവരെ നമ്മളെ കളിയിൽ ചേർക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ഇതിന് മൂന്നാല് കാര്യങ്ങൾ, അച്ചടക്കം, അനുസരണം, ക്ഷമ, ബഹുമാനം, ഇതിലില്ലാത്ത ഒരു കുട്ടികളെ നമ്മൾ കളിയിൽ ചേർക്കില്ല. പിന്നെ രക്ഷിതാക്കൾ അനുവാദം ഇല്ലാതെ കളിയിൽ ചേർക്കില്ല, നിർബന്ധമാണ്. രക്ഷിത ഗുരുനാഥന്മാരെ പെരിയ വീട്ടിൽ വാപ്പാൻ്റെയും ഉമ്മാനെ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും അനുവാദം ഇല്ലാതെ ഞങ്ങളൊരു കുട്ടികളിൽ ഈ കളിയിൽ കയറ്റില്ല. അവരമ്മ അനുവാദമാണ്, അവരിന്ന് കളിക്ക് പോകണ്ടെന്ന് പോകണ്ട, അവർ സമ്മതിൻ്റെ മാത്രമേ. പിന്നെ ഈ കച്ചറടിക്കുന്ന കുട്ടികളെ എടുക്കില്ല, കഞ്ചാവ് ലഹരിയിൽ ഒരു കുട്ടികൾ, ഇതിൽ വന്നിട്ട് കുട്ടികൾ നന്നാവാനാണ് നമ്മൾ കുട്ടികൾ ചേർക്കുന്നത്. അല്ലാതെ കുട്ടികൾ കൊണ്ടുവരാനില്ല. കുട്ടികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല മാറ്റം, മാനസികമായിട്ട് ശാരീരികമായിട്ട് നിങ്ങളൊക്കെ ഈ കളി വന്നാൽ അവർക്ക് കിട്ടും മനക്കരുത്ത് കിട്ടും, മനഃശക്തി കിട്ടും. അല്ല ഇതിന് ഇങ്ങനെ ശക്തി ശാരീരികമായിട്ട് നല്ല ആരോഗ്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ മാനസികമായിട്ടുള്ള കുട്ടികൾ മനക്കരുത്ത് ഉണ്ടായി വന്നിട്ട് വളരെ സ്ത്രീകളെ ശാരീരികമായിട്ട് വന്നാൽ മെലിയാനുള്ള മരുന്നുണ്ടോ ചോദിച്ചു, മെലിയാനുള്ള മരുന്ന് ഇവിടെ കൊടുത്താൽ കൊടുക്കാം, എക്സസൈസുകൾ, അങ്ങനെ എത്രയോ സ്ത്രീകൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. വരാം ഇവിടെ 41 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ള കുട്ടി പെൺകുട്ടികൾ. പിന്നെ അതുപോലെ കളരി എന്ന് പറഞ്ഞ കാര്യമായിട്ട് സ്വയം രക്ഷയാണ്. കളരിക്ക് ചിട്ടല്ലാതെ കളരി പ്രത്യേകിച്ച് ഞങ്ങൾ ആരും എടുക്കില്ല. ഒരു കളരി പഠിച്ചിട്ടുണ്ട് ആരും ഉപദ്രവിക്കാനും പാടില്ല. അവനവനെ കൊണ്ടുള്ള ഉപകാരം അല്ലാതെ ഉപദ്രവിക്കുക അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കളരി പുറത്താവും. ഒരു കുട്ടിന് ആവശ്യമില്ലാതെ ഒരാൾ വെറുതെ കളരിയുള്ള കുട്ടി ഉപദ്രവിക്കണേ അവനെ പുറത്താവും. ഏത് മതത്തിനായാലും ഇതിനായിട്ട് നമ്മൾ ഈ കളരിയൊക്കെ ഒന്നാണ്. കളരിയിൽ എല്ലാവരും സ്വന്തം മക്കളാണ്, സ്വന്തം ഒരു കുടുംബമാണ്. ഒരു കുടുംബമല്ല രണ്ട് കുടുംബം കളരി കാണാൻ പാടില്ല. ഏത് ജാതിയായി ഏത് മതമായി കളരി അങ്ങനെ അങ്ങനത്തെ കളരി പഠിക്കാൻ കഴിയുള്ളൂ. ഒരു രണ്ട് മനസ്സ് വെച്ചാണ് കളരി പഠിക്കാൻ കഴിയില്ല. മനസ്സും ശരീരം ഇതിൽ അർപ്പിക്കണം, അത് ചിട്ടമാണ് മെയിൻ, അതാണ്. അപ്പോ നിങ്ങളിപ്പോ ഒരു സ്കൂൾ പഠിപ്പിക്കുന്ന കുട്ടിനെ രണ്ട് കണ്ണായി കാണാൻ പാടില്ലല്ലോ, ഒരിക്കലും. ഇവിടെ വന്ന എന്റെ മക്കളൊന്നുമില്ല, വേറെ മക്കളൊന്നുമില്ല, എന്റെ വീട്ടിൽ ഈ മക്കളൊക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. 12 വർഷത്തെ കാലയളവില് ഏറ്റവും വലിയൊരു ബഹുമതികളായിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്? ഇപ്പോ കഴിഞ്ഞ 2000 കൊറോണ ടൈമിൽ 2021-22 ഞങ്ങള് ഗേലോ ഇന്ത്യ പോയി. അന്ന് ഞങ്ങള് 8 കുട്ടികൾ ഇറങ്ങിയിട്ട് 4 സ്വർണ്ണം 4 വെള്ളി 2 വെങ്കലം വാങ്ങി, 10 പ്രൈസ് വാങ്ങി. 10 പ്രൈസ് വാങ്ങിക്കൊണ്ടത് ഏറ്റവും വേറെ എന്റെ കൂടെ അത്യാവശ്യം എല്ലാ സ്റ്റേറ്റും ഉണ്ടായിരുന്നു. ഇന്ത്യ മൊത്തത്തിലുള്ള മത്സരമായിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? പിന്നെ ഹരിയാന ഗോൾഡ് ഒക്കെ കൊണ്ടുവന്ന ആള് ഇതില് കൊറേ ആളുണ്ട് അല്ലേ? അപ്പൊ ആദ്യം എന്റെ പേരിടാ പറഞ്ഞേ? ഷാമിൽ. ആ ഏതൊക്കെയാണ് ചെയ്തത്? വാളും പരിചയം. ആരെയാ ഫൈനലിൽ ആരാ തോൽപ്പിച്ചത്? ഹരിയാന തോൽപ്പിച്ചു. ആ എങ്ങനെ നല്ല കടുത്ത മത്സരമായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ എത്ര വർഷമായി? 5-6 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? സീനിയർ സപ്പോർട്ടാണ് അല്ലേ? ഇപ്പൊ +1 എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ഒരു കളരി പഠിക്കുന്നതിന്റെ ഒരു മെച്ചം എന്താ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? സെൽഫിഷ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വെക്കും. ആ കൺട്രോളിങ് പവർ കിട്ടുന്നുണ്ട് അല്ലേ? ആ അതല്ല അപ്പത്തെ ഒരു ചെക്കന്മാരല്ലേ അങ്ങനെ ഒരുപാട് വീട്ടിലെ അനുസരണക്കേട് അങ്ങനത്തെ പരിപാടികളൊക്കെ അതിനൊക്കെ മാറ്റം വരുന്നുണ്ടോ? ചിട്ടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? വീട്ടിലെ നല്ല അനുസരണം ഉണ്ടോ? അതവിടെ നിങ്ങളെ ഈ ഒരു ബോസിനെ മാത്രമാണ് അനുസരിക്കല്? അല്ല മൊത്തത്തിൽ നല്ല അനുസരണം ഉണ്ട് അല്ലേ? പിന്നെ ഏതിലാ പങ്കെടുത്ത്? ആണല്ലേ? എന്താ ഗോൾഡ് കിട്ടിയോ? ഗോൾഡ് കിട്ടിയ ആ ടീമായിരുന്നു അല്ലേ? ടീമായിട്ടാ മത്സരിച്ചത്? ആ അപ്പൊ എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? തിന്നറാൻ പറ്റി, സന്തോഷം ഉണ്ടല്ലേ? ഞാൻ ഇവിടെ 7 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കളരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുതുതലമുറ അറിയുമ്പോൾ ലഹരിനോട് അടിമപ്പെട്ട് വരണം. അതിന് ഒരു ഇതിന്റെ ഉള്ളിക്കണ കയറിയാ പിന്നെ നമ്മള് ഇതുമായിട്ടാണ് അലിഞ്ഞു ചേരുന്ന രൂപത്തിലാണ്. അപ്പോൾ മറ്റുള്ള ദുശീലങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും വഴി മാറിപ്പോല. ഇതിക്ക് പുതുതലമുറ എത്തിയാൽ പിന്നെ എല്ലാം കൊണ്ടും എല്ലാ ഭാഗത്തും അച്ചടക്കവും കാര്യങ്ങളും ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ 7 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് കിട്ടിയതാണ് എല്ലാവരോടും ഇടപഴകാനും സംസാരിക്കാനും, മെയിനായിട്ട് സംസാരിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും കളരി കൊണ്ട്. കളരി ഒരു ആരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണമല്ല, മെയിനായിട്ട് സ്വയം രക്ഷ. എവിടുന്ന് വന്നാലും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുമ്പോൾ. സ്ട്രെസ് ലെവല് ഭയങ്കരമായിട്ട് കുറക്കാൻ സാധിക്കും. ഇപ്പോൾ പുതുതലമുറ വരുമ്പോൾ നമ്മൾ എന്ത് ഒന്നിലും എൻഗേജ്ഡ് അല്ലാരും.
അപ്പോൾ അതുകൊണ്ടാണ് ലഹരിൻ്റെ ഭാഗത്തേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലത്തെ ആയോധന കലകൾ അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടാൽ ഇതുപോലുള്ള ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നാഷണൽ ലെവലിലെ ഇതാ ചാമ്പ്യന്മാരായിട്ടുള്ള കളരി സംഘത്തിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ എല്ലാവരും ലഹരി എന്നുള്ള വിപത്ത് അല്ലേ, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണ് പറയുന്നത്, അവരെ മനസ്സിനെ പിടിച്ചു നിർത്താനും കൂടുതൽ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു കളരിയുടെ പഠനത്തിലൂടെ എന്നാണ്. അപ്പോൾ വരും തലമുറകൾ ഇവർ ഈ പറയുന്ന അനുഭവസ്ഥലം കൂടിയാണ് ഇവർ ഈ പറയുന്നത്. അപ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനും അവർക്ക് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആയോധന കലകൾ നമ്മൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അങ്ങനെ ഏറ്റവും കളരിയിൽ എത്തി ഞാനെല്ലാം പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കേട്ടതും ഞാൻ അതിലങ്ങോട്ട് ജോയിൻ ചെയ്തു.